ലോകത്തിൽ ഏറ്റവും മനോഹരമായ വാക്ക് സ്വന്തം പേരാണെന്നൊരു തത്വമുണ്ട്. നമ്മുടെ പേര് വിളിച്ച് കേൾക്കപ്പെടുന്നത് ഓരോ വ്യക്തിക്കും മധുരതരമായ ഒരു അനുഭവമാണെന്നർത്ഥം. എങ്കിൽ സ്വർഗം വെളിപ്പെടുത്തിയ രക്ഷാനാമമായ യേശുനാമം സ്നേഹത്തോടെ ഉരുവിടുന്നതും ഓർക്കുന്നതും എത്രമാത്രം മധുരതരമായിരിക്കും. അതിനേറ്റവും ചേർന്ന സമയമാണിത്. കാരണം യേശുനാമം ആദരിക്കാനായി തിരുസഭ പ്രത്യേകമായി നീക്കിവച്ചിരിക്കുന്ന മാസമാണ് ജനുവരി. യേശു എന്ന പേരിനർത്ഥം തന്നെ ദൈവം രക്ഷിക്കുന്നു എന്നാണ്. അതായത് യേശു എന്ന പേരിൽ തന്നെ അവിടുന്ന് എന്ത് ചെയ്യുന്നു എന്നത് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈശോ ഉപയോഗിച്ചിരുന്ന ഭാഷയായ അരമായ ഭാഷയിൽ യേശുവ എന്നാണ് ഈ നാമം ഉച്ചരിക്കുന്നത്. യേശു എന്ന മധുരമനോഹര രക്ഷാനാമത്തോടുള്ള നമ്മുടെ ബന്ധം ആഴപ്പെടുത്താൻ ഈ മാസം കൂടുതൽ ശ്രദ്ധിക്കാം. അതിനിതാ ഏഴു വഴികൾ. ഒന്ന്, ദൈവനാമത്തെ വാഴ്ത്തുന്ന 113 സങ്കീർത്തനമോ സമാനമായ മറ്റ് സങ്കീർത്തനങ്ങളോ ഉരുവിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. 2, യേശുനാമം ഉച്ചരിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ശിരസ് വണങ്ങുക. 3, യേശുനാമം അഥവാ ദൈവനാമം വെറുതെ ഉപയോഗിക്കാതിരിക്കുക. പലപ്പോഴും ദൈവനാമം വൃഥാ ഉപയോഗിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ പതിവാണല്ലോ. അതിനാൽ അവിടുത്തെ നാമത്തെ ആദരിക്കുന്നതിനായി വിശ്വാസികൾ അത് ചെയ്യില്ലെന്ന് തീരുമാനിക്കുക. മാത്രവുമല്ല, ഇപ്രകാരം ചെയ്യുന്നവരുടെ പ്രവൃത്തിക്ക് പരിഹാരമായി ദൈവത്തിൻ്റെ ആരാധ്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ഉരുവിടുകയും ചെയ്യാം. 4, ദൈവനാമത്തെ പ്രതിനിധീകരിക്കുന്ന അക്ഷരങ്ങളുടെ സമ്മേളനമായ IHS എന്ന ക്രിസ്റ്റോഗ്രാമോ യേശുനാമം തന്നെയോ മനോഹരമായി എഴുതി വീട്ടിൽ അലങ്കരിച്ചു വയ്ക്കാം. 5, യേശുനാമ മഹത്വത്തിനായി വിശുദ്ധ ബലി അർപ്പിക്കുകയോ ദിവ്യകാരുണ്യ ആരാധന നടത്തുകയോ ചെയ്യാം. 6, യേശു എന്ന നാമം വെളിപ്പെട്ടത് മാതാവായ മറിയത്തിനും വളർത്തുപിതാവായ ജോസഫിനുമാണ്. അതിനാൽ ദൈവപുത്രനായ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനായി ഇരുവരുടെയും പ്രത്യേക മാധ്യസ്ഥ്യം ചോദിക്കാം. 7, ശ്രീയേശുനാമം അതിശയനാമം യേശു യേശു യേശുവേ യേശുനാമം പാവനം പോലുള്ള യേശുനാമത്തെ മഹത്വപ്പെടുത്തുന്ന കീർത്തനങ്ങൾ ആലപിക്കാം.